നമ്മൾ ഓരോ വളർച്ചാകാലഘട്ടം എത്തുമ്പോഴും നമുക്ക് ഓരോരുത്തരോടാണ് അടുപ്പം ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിച്ചവരെയും അല്ലെങ്കിൽ നമ്മളെ കരുതി കൊണ്ട് നടന്നവരെ എല്ലാം തന്നെ നമുക്കൊരു കൗമാരകാലഘട്ടം എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് പുച്ഛം ഫീൽ ചെയ്യാറുണ്ട്. ഇവരൊന്നും പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇവർക്കൊന്നും ഞങ്ങളെപ്പറ്റി അറിയില്ല, ആ ഒരു രീതിയിലല്ലേ. എന്നാൽ ഈ ഒരു സമയമൊക്കെ കടന്നുപോയി വീണ്ടും തലയിലേക്ക് വെളിച്ചം വരുന്ന സമയത്ത് ഇതിനെല്ലാം ഓർത്ത് ദുഃഖിക്കുന്ന ഒരു അവസരം നമുക്കൊക്കെ വരാറുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ് ഇതെൻ്റെ ഈ പെൺകുട്ടി. തൻ്റെ അമ്മ തന്നെ ഉപേക്ഷിച്ച് പോയതാണ്. അങ്ങനെ തൻ്റെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ കരുതലും ഒക്കെ തന്നെ തന്നെ വളർത്തിയത്. എന്നാൽ വളർത്തിയതിന് ശേഷം താനൊരു നല്ല രീതിയിൽ ഒരു പെൺകുട്ടിയെ വളർന്നു തുടങ്ങുന്നു എന്ന് കണ്ട അമ്മ വീട്ടുകാർ വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞ് തൻ്റെ അച്ഛൻ അല്ലായിരുന്നു ശരി എന്ന് വരുത്തി തീർത്ത് തന്നെ തൻ്റെ അച്ഛനിൽ നിന്ന് അകറ്റുകയുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി പിന്നീട് തൻ്റെ ഒരു കുടുംബജീവിതവുമായി തിരിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, തൻ്റെ സുഖം പോലും നോക്കാതെ അല്ലെങ്കിൽ തൻ്റെ മകളെ സ്വന്തം അമ്മ പോലും ഉപേക്ഷിച്ച് പോയിട്ടും അച്ഛൻ അതെല്ലാം വേണ്ടെന്ന് വെച്ച് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. എന്നാൽ സ്വന്തം അമ്മ പോലും അവിടെ ചെയ്തത് മകളെ പോലും ഉപേക്ഷിച്ച് പോകുക എന്നുള്ള ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്നെ നോക്കി വളർത്തിയ അച്ഛൻ തന്നെയായിരുന്നു കറക്റ്റ് എന്ന് പിന്നീട് ബോധ്യപ്പെടുന്നു. അങ്ങനെ അച്ഛനാണ് ഇനി എന്നും എന്നും എൻ്റെ ബെസ്റ്റ് എന്നും അമ്മ വീട്ടുകാരുടെ ആണെങ്കിലും ഇനി ആരുടെ ആണെങ്കിലും എതിർപ്പുകളോ അല്ലെങ്കിൽ വിഷം കുത്തിവെക്കലുകളോ ഒന്നും എനിക്ക് പ്രശ്നമല്ലെന്നുമാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് പേര് ഈ വീഡിയോ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടായിരിക്കുമല്ലോ.